ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നടപടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക കേന്ദ്രങ്ങളിലേക്ക് വൈദ്യുതി പടർത്തും കാമസൂത്ര ചുംബനങ്ങൾ ആരും കുതിച്ചു പോകും, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇണയുടെ ചുണ്ടുകളിൽ, കണ്ണുകളിൽ, നെറ്റിത്തടത്തിൽ, പിൻകഴുത്തിൽ, അവിടുന്ന് വീണ്ടും താഴേക്ക് വികാരത്തിൻ്റെ ചൂടും ചുവരുമായി ഇഷ്ടമുള്ള ആളിൻ്റെ ചുണ്ടും നാവും അലയുമ്പോൾ വികാരാവേശത്താൽ അനുഭൂതിയുടെ അഗാധതയിലേക്ക് ഒരു തൂവൽ പോലെ നിങ്ങൾ ഒഴുകി ഒഴുകി പോകും. ചുംബനം കൊണ്ട് മാത്രം വികാരമൂർച്ചയിലെത്താനും എത്തിക്കാനും സാധിക്കും എന്നുള്ളത് ലൈംഗികതയിലെ അറിയപ്പെടാത്ത ഒരു രഹസ്യമാണ്. പ്രണയിച്ച് ആദ്യ ചുംബനം അനുഭവിച്ചപ്പോൾ ഉണ്ടായ ആ അനുഭവം ഒരുപക്ഷെ ഇങ്ങനെയാവാം. ആ ഒരു ചുംബനത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും അലിഞ്ഞ് ഇല്ലാതായി, സമയം നിശ്ചലമായി, മണിക്കൂറുകൾ വെറും നിമിഷങ്ങൾ മാത്രമായി തോന്നി, മനസ്സിൽ സ്നേഹത്തിൻ്റെ അമൃതവർഷമുണ്ടായി. ജീവിതത്തിലെ പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു അനുഭൂതി പിന്നീട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊരു മില്യൺ ഡോളർ ക്വസ്റ്റ്യനാണ് ഏവരെ സംബന്ധിച്ചും. ആ ഒരു വികാര അനുഭൂതി ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ലൈംഗിക വീഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശരിയായ രീതിയിലുള്ള ചുംബന രീതികൾ. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ ഏറ്റവും ഒഴിവാക്കപ്പെടുന്ന സംഗതിയും ഈ ചുംബനങ്ങൾ തന്നെയാണ്. ചുണ്ടും ചുണ്ടും തമ്മിലുള്ള കിന്നാരം പറച്ചിൽ മാത്രമല്ല ചുംബനം, വികാരവിവശമായ ഹൃദയങ്ങളുടെ ഒന്നുചേരലാണ് ഓരോ ചുംബനവും. ഒരു ചെറു സ്പർശനത്തിൽ തുടങ്ങി വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ ഇണയുടെ നാവ് മെല്ലെ കടിച്ചെടുത്ത് നടത്തുന്ന ആഴമേറിയ ചുംബനം ലൈംഗിക പ്രക്രിയയിൽ എങ്ങനെ ഒഴിവാക്കാനാവും? വികാരത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്നതാണ് ഈ ചുംബനം. ഗാഢമായ ഒരു ലൈംഗിക ചുംബനം നൽകുന്ന തീവ്രമായ അനുഭൂതി അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ മാധുര്യം. മേൽചുണ്ടിൽ നിന്നും ലൈംഗിക കേന്ദ്രങ്ങളിലേക്ക് ഒരു ഊർജ പ്രവാഹമുണ്ടാകുമെന്നാണ് കാമസൂത്രയും താന്ത്രിക ഗ്രന്ഥങ്ങളും വ്യക്തമാക്കുന്നത്. നമ്മൾക്ക് എത്ര വിധത്തിൽ ചുംബിക്കാനറിയാം? നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. 10 തരത്തിലുള്ള ചുംബന രീതികളെക്കുറിച്ചാണ് കാമസൂത്ര നമ്മളെ പഠിപ്പിക്കുന്നത്. ഇണയുടെ മുഖത്തെ അതിവേഗത്തിലുള്ള ചുംബനങ്ങൾ കൊണ്ട് മൂടുക, കൺപോളകൾ, ചെന്നി, നെറ്റിത്തടം, കവിളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാവണം ചുംബനങ്ങൾ. ചുംബിക്കുമ്പോൾ നിങ്ങളുടെ കൺപീലികൾ കൊണ്ട് ഇണയുടെ മുഖത്ത് സാവധാനം ഉഴിയണം. വികാരത്തിൻ്റെ കൊടുങ്കാറ്റ് നിങ്ങളുടെ പങ്കാളിയിൽ ഉണരുന്നത് കാണാം. ആസക്തി കൊണ്ട് അപ്പോൾ ഇണയുടെ വായ് തുറന്നു വരുമെന്നാണ് കാമശാസ്ത്രം പറയുന്നത്. ശ്വാസം പോലും നിലച്ചു പോകുന്ന ഈ ചുംബനം പരിശുദ്ധമായ ഒരാചാരമാണെന്നാണ് വാത്സ്യായന മുനി രേഖപ്പെടുത്തുന്നത്. കീഴ്ചുണ്ടുകളും മേൽചുണ്ടുകളും മാറി മാറി ചുംബിക്കുന്നതാണ് മറ്റൊരു രീതി. തുടർന്ന് ഇരുവരും പരസ്പരം നാവിൻ്റെ നീളമളക്കാൻ എന്ന പോലെ നാവുകൾ പരസ്പരം കൊരുത്ത് അതിതീവ്രവും ഗാഢവുമായ ഒരു ചുംബനത്തിലേക്ക് എത്തിപ്പെടുന്നു. സമയമെടുത്ത് പരസ്പരം കബളിപ്പിക്കുന്നതായി നടിച്ച് ചുണ്ടുകളും നാവുകളും അവസാനം കൊരുത്ത് ഒന്നാകുമ്പോൾ നിങ്ങൾ പിന്നീട് ഈ ലോകത്തേ അല്ലെന്ന തോന്നലിലേക്കാവും ചെന്നെത്തുക. ഈ രീതിയിൽ നിന്നും അത്ര പെട്ടെന്ന് മോചിതരാവാനും ഒരിക്കലും ഇരുവരും ആഗ്രഹിക്കില്ല. ചുംബിക്കാൻ ഒരു മത്സരമായാലോ? ലൈംഗികതയിൽ ഏറ്റവും സുഖാനുഭൂതിയും ആവേശവും പകരുന്ന ഒരു രീതിയാണിത്. ഇണയുടെ കീഴ്ചുണ്ട് ആദ്യം സ്വന്തം പല്ലുകൾക്കിടയിലാക്കുന്നയാളാണ് ഈ മത്സരത്തിലെ വിജയി. മുഖാമുഖം ചെരിഞ്ഞുകിടന്ന് പരസ്പരം ചുണ്ടുകൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് 7 സെക്കൻഡെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ചുംബന രീതിയുണ്ട്. ഒരു യോഗ നിലയിലാണ് ഇത്തരം ചുംബനം യഥാർത്ഥത്തിൽ ഉള്ളത്. ഇണയുടെ കീഴ്ചുണ്ട് കടിച്ചു വലിക്കുന്നത് മറ്റൊരു രീതിയാണ്. കീഴ്ചുണ്ടിൽ അമർത്തി ചുംബിച്ച ശേഷം പതിയെ കടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. എന്നിട്ട് ചുണ്ടുകളും നാവും ഉപയോഗിച്ച് അതിനെ മെല്ലെ താലോലിക്കുന്നു. രതിക്രീഡകൾക്ക് അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തിക്കുന്ന, രതിക്രീഡകൾക്ക് ആവേശം നൽകുന്ന ഒരു ചുംബന രീതിയാണിത്. മേൽചുണ്ടിൽ അമർത്തി ചുംബിക്കുന്നതും കടിച്ചു വലിക്കുന്നതുമൊക്കെ സ്ത്രീകൾക്കും പുരുഷനും ഒന്നുപോലെ വളരെയധികം ഉത്തേജനമുണർത്തുന്ന രീതികളാണ്. സ്ത്രീയുടെ യോനിയും സ്തനങ്ങളും ചുണ്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചൈനീസ് സിദ്ധാന്തം ഒരുപക്ഷെ കാമസൂത്രയുടെ പുനരാവിഷ്കാരമായിരിക്കാം. ശരീരം മുഴുവൻ ഉണർത്താൻ ഈ രീതിക്ക് കഴിയുന്നതാണ്. ലൈംഗിക വീഴ്ചയ്ക്കിടയിൽ ഇണയുടെ വായ്ക്കുള്ളിലേക്ക് നിങ്ങളുടെ നാവ് പെട്ടെന്നൊരു നിമിഷത്തിൽ പുളഞ്ഞിറക്കി മേൽവായിൽ അല്ലെങ്കിൽ കുറുനാക്കിൽ മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി നിങ്ങളെ സുഖത്തിൻ്റെ അനുഭൂതിയുടെ പരകോടിയിലെത്തിക്കും. ഇത്തരത്തിലുള്ള രീതി അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ആയുഷ്കാലത്തേക്ക് മുറിയില്ലെന്നാണ് താന്ത്രിക ശാസ്ത്രം പറയുന്നത്.
എന്നാൽ ഇത് അങ്ങനെ എളുപ്പത്തിൽ നടത്താവുന്ന ഒരു സംഗതിയല്ല, അല്പം മെനക്കേടുണ്ട്. എന്നാൽ ലൈംഗികതയിൽ ഇതുവരെ അറിയാത്ത സുഖം കിട്ടാനായിട്ട് ഏവർക്കും പരീക്ഷിക്കാവുന്ന ഒരു രീതിയാണ്. അതായത് ലിംഗം യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് ചലിപ്പിക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു ചുംബന രീതി അനുവർത്തിച്ചാൽ നിങ്ങൾ ഇരുവരിലേക്കും അനുഭൂതിയുടെ ഇന്നുവരെ അറിയാത്ത ഒരു സുഖം ഒഴുകിയെത്തുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊന്ന്, പരസ്പരം നാവ് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുന്നതുപോലെ പതിയെ തുടങ്ങി ശക്തമായി നാവ് ചുണ്ടുകൾ കൊണ്ട് വലിച്ചെടുക്കണം. സ്വന്തം നാവുകൊണ്ട് ഒഴുകുകയും ചെയ്യാം. കീലെ എന്ന ലൈംഗിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ പുരുഷൻ്റെ നാവ് അവൻ്റെ ലിംഗത്തിന് സമാനമാണ്. നാവിൽ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തേജനങ്ങളും ലൈംഗിക മർമ്മവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷനിൽ വന്യമായ ആവേശമുണർത്താൻ അവൻ്റെ നാവിനെ ഉത്തേജിതമാക്കിയാൽ മതി. മേൽപ്പറഞ്ഞ രീതിയിലുള്ള ചുംബന രീതി ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൻ്റെ പുരുഷ പങ്കാളിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ ഇന്നുവരെ അവൻ അതുവരെ അറിയാത്ത ലൈംഗിക സുഖത്തിൻ്റെ അഗാധതയിലേക്ക് വീണുപോകും. ആ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്നും അവൻ്റെ സ്വപ്നമാകും. ആ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക വീഴ്ച അവൻ്റെ മനസ്സിൽ അവനിൽ ഒരു സ്വപ്നമായി എന്നും നിലനിൽക്കും. രതിമൂർച്ചയുടെ ആസന്ന വേളയിൽ ഒമിനീർ പുരുഷൻ്റെ വായിലേക്ക് ഹിമബിന്ദു പോലെ ഇറ്റുവീഴ്ത്താൻ നിങ്ങൾക്കറിയാമോ? ഏറ്റവും വികാര തീവ്രമായ ഒരു ചുംബന രീതിയാണിത്. താന്ത്രിക വിധി അനുസരിച്ച് സ്ത്രീയുടെ ഒമിനീർ അമൃതാണ്. രതിമൂർച്ചയുടെ നിർവൃതിയിലുള്ള സ്ത്രീയുടേതാകുമ്പോൾ അതിന് മാധുര്യവും സുഖവും കൂടും. ലൈംഗിക സുഖം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാനും പങ്കാളികൾ തമ്മിലുള്ള സുദൃഢമായ ബന്ധം എന്നും നിലനിർത്തുവാനും ഉള്ള ഒരു ഒറ്റമൂലി പ്രയോഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ചുംബനങ്ങൾ എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ. Si tu t'arrêtes avant, c'est quelque chose.